നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു ബൈക്ക് റൈഡിങ്ങിന് ഇറങ്ങിയതാണ്. ഒരു ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾ ബൈക്ക് റൈഡിങ്ങിന് പോയി, അവസാനം ആരുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ വന്നെത്തി. ആ ഗ്രാമത്തിലെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്, പക്ഷെ ആ വീടുകളെല്ലാം വീടുകളുടെ മേൽക്കൂരയും അക്കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു കിടപ്പാണ്. ആ വീട്ടിൽ ആരും, ആ ഒരു ഗ്രാമത്തിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയാണ്, ഈ ഗ്രാമത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഗ്രാമം അത്ര ശരിയല്ല, ഇവിടെ നമുക്ക് പോകണേന്ന് നല്ലത്, ഇവിടെ ആ പ്രേതങ്ങളും യക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആളുകൾ, നാട്ടുകാർ പറയുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പ്രേതത്തിലൊന്നും വിശ്വാസമല്ല. നിങ്ങൾ പറയും പ്രേതം മണ്ണാങ്കട്ട, അങ്ങനെ പ്രേതമൊന്നും ഇല്ലട, പ്രേതം എന്ന് പറയുന്ന മനുഷ്യരൊക്കെ ഉണ്ടാക്കിയ സാധനമാണ്, പ്രേതം എന്ന് പറയുന്ന സാധനമൊന്നും ഈ ലോകത്തിലില്ല. പിന്നെ ഇനി പ്രേതത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ തന്നെ തങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ രാത്രി അവിടെ താമസിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഒരു 10-15 പേര് നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ പോയത്. അന്നത്തെ രാത്രി നിങ്ങൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ കൊണ്ടുപോയ ആഹാരമൊക്കെ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ ആ ഗ്രാമത്തിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. ഏകദേശം ഒരു 12 മണിയോടം അടുത്തപ്പോൾ നിങ്ങളുടെ ചുറ്റും കുറേ കുട്ടികൾ കളിക്കുന്നതും ചിരിക്കുന്നതും അവരുടെ കുറേ കുട്ടികൾ സംസാരിക്കുന്നതും പിന്നെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതും ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നതും നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ സ്വപ്നമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്നങ്ങ് ഉറങ്ങിയാണ്. എന്നാൽ ഈ ശബ്ദം കുറച്ച് കൂടി 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 വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഞെട്ടി എണീച്ചു. ആ 15 പേരും ഒരുമിച്ച് തന്നെ, നിങ്ങൾ ഉൾപ്പെടെ 15 പേരും ഒരുമിച്ച് തന്നെ ഞെട്ടി എണീച്ചു. എന്നിട്ട് നിങ്ങൾ ചുറ്റും നോക്കി, ചുറ്റും ആരുമില്ല. എന്നാൽ ആരുമില്ല, നിങ്ങൾ ആലോചിക്കുന്നത് ഇത് ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്, ഇത്രയും കുട്ടികളെയും ഇത്രയും നാട്ടുകാരുടെ ആൾക്കാരെയും ശബ്ദമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ആലോചിക്കുകയാണ്. പെട്ടെന്ന് ആ ശബ്ദം അങ്ങ് നിന്ന് ഒരു എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഫുൾ സൈലൻസ്. നിങ്ങളെല്ലാം ആലോചിക്കുന്നത് ഇപ്പം എന്താ നടന്നത്, ഒന്നും പിടികിട്ടല്ല എന്ന് പറഞ്ഞ് ആലോചിച്ച് നിങ്ങളവിടെ ഇരിക്കാൻ പോയിരിക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ദേഹത്ത് ആരൊക്കെ വന്ന് തൊടുന്നത് പോലും, ആരോ നിങ്ങളെ വന്ന് പിടിച്ച് വലിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾ തോന്നുന്നു. ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ കുൽദാര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നാൽ മതി. AK ഇൻഫോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷ്. ഏകദേശം 700 നൂറ്റാണ്ടുകളോളം കളിയും ചിരിയും നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗ്രാമം ഒരൊറ്റ ദിവസം കൊണ്ട് വേനിഷായി മറഞ്ഞ് മാഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവര് മാഞ്ഞു പോയത് മാത്രമല്ല, അവരെങ്ങോട്ടാണ് പോയതെന്ന് ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിച്ച കുൽദാര എന്ന് പറയുന്ന ആളുകളെല്ലാം ഉപേക്ഷിച്ച ഗോസ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇതൊക്കെ ഒരു ഗോസ്റ്റ് വില്ലേജ് എന്നാണെങ്കിലും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ പറയുന്ന കുൽദാര ഗ്രാമം. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ മാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും തന്നെ നിൽക്കത്തില്ല. കാര്യം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കുൽദാര വില്ലേജ്. 1291 കുൽദാര ഗ്രാമം സ്ഥാപിച്ചത്. ഏകദേശം 2000 ആളുകൾ ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. എന്നാൽ 1815 ആ ഒരു തണുത്ത ഒരു രാത്രി ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ ആളുകൾ, ഈ ഗ്രാമവാസികളെല്ലാം മാഞ്ഞുപോയി. അതിനുശേഷം ഈ കുൽദാര ഗ്രാമത്തിലെ ആളുകളെ, നാട്ടുകാരെ ആരും തന്നെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഈ കുൽദാര ഗ്രാമത്തിലെ നാട്ടുകാർ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയത്തില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും നടത്തി നോക്കി. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ഈ ഗ്രാമത്തിലെ നാട്ടുകാർ, ഈ ഗ്രാമത്തിലെ ആളുകൾ, 2000 വരുന്ന ആളുകൾ എന്തിനാണ് ഈ നാട് ഉപേക്ഷിച്ച് പോയതെന്ന് ഒരു ചോദ്യം വന്നാൽ അതിനൊരു കഥയുണ്ട്. ആ രാജസ്ഥാനിലെ ജയ്സാൽമീർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണല്ലോ ഈ കുൽദാര ഗ്രാമം വരുന്നത്. അവിടുത്തെ രാജ്യത്തിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് സലീം സിംഗ്. അദ്ദേഹം ഒരു ഭയങ്കര ക്രൂരൻ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. കുൽദാര എന്ന് പറയുന്ന ഈ ഗ്രാമം ഉൾപ്പെടെ എല്ലാ ഗ്രാമത്തിലെ ആൾക്കാർക്കും ഈ ഒരു മന്ത്രിയെ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ സംഭവം എന്താന്ന് വെച്ചാൽ, ഈ കുൽദാര എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തലവന് ഒരു സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഒരു ദിവസം ഈ മന്ത്രിയായ സലീം സിംഗ് ഈ സുന്ദരിയായ മകളെ കാണാൻ ഇടയായി. ആ മകളിൽ ആകർഷ്ടനായി ഇവരെ ഈ കുൽദാരയിലെ ഈ ലീഡറിന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് തരുവോ എന്ന് ലീഡറിന്റെ അടുത്ത് ചോദിച്ചു. എന്നാൽ ആ ഗ്രാമത്തലവൻ അത് പൂർണ്ണമായിട്ടും നിഷേധിച്ചു. അപ്പോൾ സലീം സിംഗ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണ്, എന്നാൽ നാളത്തെ രാവിലെ ഞാൻ എല്ലാ സൈന്യമായിട്ടും ഈ ഗ്രാമത്തിലോട്ട് വരും, നിങ്ങളെല്ലാവരെയും ഞാൻ നശിപ്പിച്ചു കളയും.
അങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണം എന്നും പറഞ്ഞുകൊണ്ടാണ് സലീം സിംഗ് അന്ന് അവിടെ നിന്ന് പോയത്. പറഞ്ഞതുപോലെ സലീം സിംഗ് പിറ്റേ ദിവസം വലിയൊരു സൈന്യമായിട്ട് കുൽദാരയെ ആക്രമിക്കാൻ വന്നു. എന്നാൽ സലീം സിംഗ് ഞെട്ടിപ്പോയി. കാര്യം അവിടെ ഒരു മനുഷ്യർ പോലുമില്ല, എല്ലാ വീടുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്, ആരെയും കാണാനില്ല. ഇവരൊക്കെ ഇങ്ങോട്ട് പോയി. അപ്പോഴും സലീം സിംഗിന് മനസ്സിലായി എല്ലാവരും നാട് വിട്ടു പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും അവർ 2000 ആളുകൾ എന്തായാലും അവിടെ ഉണ്ട്, എന്തായാലും അവർക്ക് ഒരു ദിവസം കൊണ്ടൊന്ന് ഇവിടം വിട്ടു പോകാൻ പറ്റൂല, ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് അവിടുത്തെ പരിസരമെല്ലാം അവർ അന്വേഷിച്ചു നോക്കി. എന്നാൽ ഒരിടത്തു നിന്നും ആ ഗ്രാമവാസികളെ കണ്ട് ഒരാളെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ആ ഒരു സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആളുകൾ എല്ലാവരും അവിടെ പറയാൻ തുടങ്ങി അതൊരു പ്രേത ഗ്രാമമാണ്, അങ്ങോട്ട് പോകാനേ പാടില്ല എന്ന്. അങ്ങനെ അതൊരു പ്രേത ഗ്രാമം, ഒരു ഗോസ്റ്റ് വില്ലേജായി മാറി. എന്നാൽ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, ഒരു 4 മുൻപ് പാരാനോർമൽ, ഡൽഹിയിലെ പാരാനോർമൽ സൊസൈറ്റിയിലെ 30 പേരടങ്ങുന്ന ഒരു സംഘത്തെ ഒരു ദിവസം ഒരു രാത്രി അവിടെ തങ്ങാൻ വേണ്ടി അയച്ചു. എന്നാൽ ആ ഒരു രാത്രി അവർക്ക് പല തരത്തിലുള്ള അനുഭവങ്ങൾ അവിടെ നടന്നു. അവർ ചില നെടലുകളെ കണ്ടു, ചിലർ അവരെ ബാക്കിൽ നിന്ന് തോണ്ടി വിളിച്ചു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ അനുഭവങ്ങൾ, എക്സാമ്പിൾ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലത്തെ അനുഭവങ്ങൾ അവർക്കുണ്ടായി. അതുമാത്രമല്ല, അവർ വന്ന വണ്ടിയിൽ അവർ കുറേ കുട്ടികളുടെ കൈപ്പാടുകളും അവർ കണ്ടു. ആ ഒരു 30 ഒരു രാത്രി പോലും അവിടെ തികയ്ക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാവരും അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അതിനുശേഷം അവിടെ രാത്രികാലങ്ങളിൽ പോകാൻ ആരെയും അനുവദിക്കില്ല. എന്നാൽ ഇപ്പോൾ അത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ അവിടെ നിൽക്കാവില്ല. എല്ലാവരും അവിടെ ഉള്ള കടകെട്ടിയിരിക്കുന്ന ആൾക്കാരായിരുന്നാലും, അവിടെ ടൂറിസ്റ്റായിട്ട് വന്ന ആൾക്കാരായിരുന്നാലും, എല്ലാവരും അവിടെ നിന്ന് പോകുന്നതാണ്. അവിടെ പിന്നെ മൊത്തത്തിലൊരു ശൂന്യമാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 2000 വരുന്ന ആളുകൾ നിറഞ്ഞ ഒരു ഗ്രാമം, കുൽദാര എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഒരൊറ്റ ദിവസം കൊണ്ട് മാഞ്ഞുപോയി. അവരെ കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതേപോലെ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാലോ? നമ്മൾ താമസിക്കുന്ന നമ്മുടെ നാട്, നമ്മുടെ ഗ്രാമത്തിലെ ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാവരും മാഞ്ഞുപോയാലോ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ആ അതെന്തൊക്കെ ആവട്ടെ, നിങ്ങൾ എന്താണ് കുൽദാരയെ കുറിച്ച് വിചാരിക്കുന്നത്? കുൽദാര എന്ന് പറയുന്നത് ഒരു പ്രേത ഗ്രാമമാണോ, അത് ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു കെട്ടുകഥകളാണോ? നിങ്ങൾ ഒരു സാഹസികനായി, നിങ്ങൾ ആ ഒരു ദിവസം, ഒരു രാത്രി നിങ്ങൾ അവിടെ തങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തതോ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലത്തുള്ള എൻ്റെ അടിപൊളി വീഡിയോസ് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല്. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാര്യം സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് റെഡിയാവാൻ പറ്റൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ.